السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. مسلمين ده أوردي قصب. بالبرم برا آرامته. تأثري ورغني يعني تشاشم. نعم. آدم سلنا ذكر يعني دهنا. الحمد لله الذي أحيانا بعدما ماتنا ولنا وإليه النشور. بسم الله الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. الله إننا نعمتل. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന നമ്മെ ജീവിപ്പിച്ച, ബഅദമ അമാതന നമ്മെ മരിപ്പിച്ച ശേഷം, അതായത് ഉറക്കിന് ശേഷം നമ്മളെ ഉണർത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതി. വൈലൈഹി നുഷൂർ, അവനിലേക്കാണ് നമ്മുടെ പുനരുത്ഥാനം അല്ലെങ്കിൽ മടക്കം. ഇനി അതുകൂടാതെ ഒരു ദിക്ർ വേറൊരു ദിക്ർ ചൊല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് وهو على كل شيء قدير. الحمد لله سبحان الله. الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. എന്ന ذكرودي ചൊല്ലിട്ട് اللهم اغفر لي എന്ന് പറയുകയോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തിട്ട് വുളു എടുത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ആ ദുആയും നിസ്കാരവും ഒക്കെ അല്ലാഹു സ്വീകരിക്കും. ഇതിന്റെ തെളിവ് ആയിട്ടുള്ള ഹദീസ് സ്വഹീഹുൽ ബുഖാരി, ഹദീസ് നമ്പർ 1154, കിതാബു തഹജ്ജുദ്, തഹജ്ജുദിനെ കുറിച്ചുള്ള കിതാബിൽ ഒരു ബാബ്, ബാബു ഫളി മൻ തആറ മിനൽ ലൈലി ഫസല്ല, രാത്രി ഉറക്കിൽ നിന്നുണർന്ന് നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. അതായത് തഹജ്ജുദ് നിസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന ബാബാണ് അതിൽ. ഹദ്ദസന സദഖത്തു ബിനുൽ ഫദ്ൽ അഖ്ബറന അൽ വലീദ് അനിൽ ഔസാഇ ഖാല ഹദ്ദസനി ഉമർ ബിനുൽ ഹാനി ഖാല ഹദ്ദസനി ജുനാദത്തു ബിനു അബി ഉമയ്യ അബി അമി ഉമയ്യ ഹദ്ദസനി ഉബാദത്തു ബിനു സ്വാമിദ് അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ عبادة بن الصامت رضي الله عنه نبي صلى الله عليه وسلم إن ريبورت تجي حديث قال نبي صلى الله عليه وسلم برأي من تعار من الليل فقال ورال وركل لنا نيتو راتري وركل لنا نيتو فقال إن تدهم برنيو عيال برنيو لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله إن برني شيشم ثم قال إن تدهم برنيو أيال برنيو اللهم اغفر لي الله وينك برتدا أو دعاء اللنجل أبن دعاء سيدو استجيبا إنجل أبن إجابة نلقى برنان الله اترم سيدنا دان فإن توضأ وصلى أبن نسكوضوئي تيجيم وصلى നിസ്കരിക്കുകയും ചെയ്താൽ ഖബിലത് സ്വലാത്തുഹു അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്, സ്വീകരിക്കുന്നതാണ്, അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഖബിലത് സ്വലാത്തു, നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. ഇതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ആരാധനക്കർഹൻ ഇലാഹ് ആരുമില്ല. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ് അല്ലാഹു ഒഴികെ, ഇല്ല എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് ഒഴികെ അല്ലേ. വഹ്ദഹു, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ഷരീക എന്ന് മാത്രം പറ, ലാ ഷരീക കൂട്ടുകാർ ഇല്ല, പങ്കുകാർ ഇല്ല, ലഹു അവന്, അപ്പൊ അവന് പങ്കുകാരില്ല. ലാ ഷരീക ലഹു, ലഹു അവനാണ്, ലഹു അവനാണ്, അതിലേക്ക് നോക്ക്, അവനാണ് അൽ മുൽക്ക്, മുൽക്ക് പരമാധികാരം, അധികാരം, പവർ ആർക്കാണ്? അല്ലാഹുവിനാണ്. വലഹു അവനക്ക് തന്നെയാണ് അൽഹംദ്, അൽഹംദ് സർവസ്തുതിയും. വഹുവ അവൻ, അവനാണ് എന്ത്? അലാ കുല്ലി ഷൈ എല്ലാ ഷൈ എല്ലാ കാര്യങ്ങൾക്കും ഖദീർ, ഖദീർ കഴിവുള്ളവനാണ്. ഇവിടെ നിർണയിക്കുന്ന അർത്ഥത്തിൽ അല്ല, കഴിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നു അല്ലാഹു തന്നെ. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലാഹു പരിശുദ്ധനാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ
ആരാധന കർഹൻ അതായത് ഇലാഹ് മറ്റാരും ഇല്ല. വല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. വല ഹൗല വല ഖുവ്വത്ത ഇല്ല ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവും ഇല്ല. അപ്പോൾ ലോകത്ത് ഒരു മാറ്റവും ഒരു സംഭവവും നടക്കില്ല, അള്ളാഹുവിന്റെ കഴിവ് കൂടാതെ ഒന്നും ഇവിടെ നടക്കുക ഇല്ല, സാധ്യമല്ല. തുമ്മക്കാല, എന്നിട്ട് അവൻ പറഞ്ഞു, അള്ളാഹുമ്മഗ്ഫിർലി, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം. അപ്പൊ അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹു ഏകനാണെന്ന ദൃഢബോധ്യത്തോടു കൂടി അവൻ ഇത് ചൊല്ലിയ ശേഷം അവൻ അള്ളാഹുമ്മഗ്ഫിർലി എന്ന് പറഞ്ഞു. ഔ ദുആ, അല്ലെങ്കിൽ അവൻ ദുആ ചെയ്തു. ഉസ്തുജീബ, എങ്കിൽ അവന് ഇജാബത്ത് നൽകപ്പെടുന്നതാണ്. അള്ളാഹു അവന്റെ ചോദ്യത്തിന്, അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നതാണ്. ഫഇൻ തവല്ലാ വസല്ലാ, ഇനി അവൻ വുദു ചെയ്ത് നിസ്കരിച്ചാൽ, ഖുബിലത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ് അവസ്ഥയിൽ. അതായത് തഹജ്ജുദ് നിസ്കരിക്കുക. ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതിൽ ഫതുഹുൽ ബാരിയിൽ ഇതിന്റെ ഷർഹ്, ആദ്യം സനദ് സംബന്ധിച്ച ചർച്ചയും അത് സംബന്ധിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് വിവിധ റിപ്പോർട്ടുകളിൽ വന്നത്, ചെറിയ വാക്ക് വ്യത്യാസങ്ങളോടൊക്കെ വന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. ഇനി എന്നുള്ള അങ്ങനെയും വന്നിട്ടുണ്ട്. മൻ തആറമിനല്ലൈൽ എന്നുള്ളതിന് പകരം മാമിൻ അബ്ദിൻ യതആറമിനല്ലൈൽ, അർത്ഥം ഒന്ന് തന്നെ. എന്താണ് രാത്രി ഒരു അബ്ദ്, എന്താണ് ആശയം, എന്താണ് രാത്രി ഒരു അടിമ ഉറക്കിൽ നിന്ന് എണീറ്റ് എണീറ്റാൽ, അങ്ങനെ എണീറ്റാൽ, അപ്പൊ അങ്ങനെ എണീറ്റ ഒരു അബദും ഇല്ല. എങ്ങനെ ഉസ്തുജീബ, അവന് ഈ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ദിക്റൊക്കെ ചൊല്ലിയ ശേഷം അള്ളാഹുമ്മഗ്ഫിർലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്ത് നിസ്കരിച്ചാൽ അവന്റെ ദുആ നിസ്കാരവും അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു റിപ്പോർട്ടിൽ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും അവനാണ് പരമാധികാരം എന്ന് പറഞ്ഞ ശേഷം യുഹീ വയുമീത്തു എന്ന് കൂടിയുണ്ട്. ഹദീസിൽ നമ്മൾ വായിച്ച ഹദീസിൽ അതില്ല, നമ്മൾ ആദ്യം പറഞ്ഞപ്പം യുഹീ വയുമീത്തും ചേർത്താണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ യുഹീ വയുമീത്ത് എന്നുള്ള റിപ്പോർട്ട് കൂടി ഉണ്ട്. അതായത് അർത്ഥം എന്താണ്, ലഹുൽ മുൽക്കു, അവനാണ് സർവാധികാരം പരമാധികാരം, വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും, യുഹീ അവൻ മരിപ്പിക്കുന്നു, അവൻ ജീവിപ്പിക്കുന്നു, വയുമീത്തു അവൻ മരിപ്പിക്കുന്നു. അപ്പൊ ഞാൻ തെറ്റി പറയുമ്പോ പറയണ്ടേ, വയുമീത്തു അവൻ മരിപ്പിക്കുന്നു, അമാത്ത മരിപ്പിച്ചു, അതാണ് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാത്തന, അമാത്ത യുമീത്തു, അമാത്ത അഫ്അല വസ്ന ആണ് ട്ടോ, അമാത്ത മരിപ്പിച്ചു, യുമീത്തു മരിപ്പിക്കുന്നു, അല്ലെ മരിപ്പിക്കും എന്നർത്ഥം. പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും, മുദാരി മുസ്തഖബിൽ ട്ടോ. അതേപോലെ അഹ്യാ ജീവിപ്പിച്ചു, അഹ്യാ ജീവിപ്പിച്ചു, യുഹീ ജീവിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, ഇഹ്യാ ഉലൂമിദ്ദീൻ, ഇഹ്യാ ജീവിപ്പിക്കൽ, ദീനിനെ ജീവിപ്പിക്കുക, ഇഹ്യാ ഉൽ ദീനിനെ ജീവിപ്പിക്കുക. അപ്പോൾ ഇഹ്യാ ഉലൂമിദ്ദീൻ ഇമാം അസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥമാണ്, ദീനീ വിജ്ഞാനങ്ങളെ ജീവിപ്പിക്കൽ എന്നർത്ഥം. അഹ്യാ യുഹീ, ഇഹ്യാ ഉൻ ഫഹു മുഹ്യിൻ, മുഹ്യിൻ ജീവിപ്പിക്കുന്നവൻ, മുഹ്യി സുന്ന, സുന്നത്തിനെ ജീവിപ്പിക്കുന്നവൻ, മുഹ്യിദ്ദീൻ, ദീനിനെ ജീവിപ്പിക്കുന്നവൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അവരുടെ സ്ഥാനപ്പേരാണ് മുഹ്യിദ്ദീൻ, എന്താണ് മുഹ്യിദ്ദീൻ, ദീനിനെ ജീവിപ്പിക്കുന്നവൻ, ജീവിപ്പിച്ചവൻ. യുഹീ വയുമീതു എന്നുകൂടി ഉണ്ട് ട്ടോ. ഇനി വേറെ ബുഖാരിയുടെ റിപ്പോർട്ടിൽ അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹി എന്നാണ്, എങ്കിലും മറ്റു ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നാണ്. അപ്പൊ ആദ്യം സുബ്ഹാന തസ്ബീഹ് പറഞ്ഞു, പിന്നെ അൽഹംദുലില്ലാഹ്. അപ്പൊ ഇവിടെ അത്തുഫിന്റെ വാവാണുള്ളത്, വ ഉം ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അത് പക്ഷേ അല്ലെങ്കിൽ തർത്തീബിനെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അബൂദാവൂദിൽ ഇതേ ഹദീസ് ഉണ്ട്, അതിലുവരെ അതിലൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നാണ്. അപ്പൊ അങ്ങനെയും ചൊല്ലാം, നമ്മൾ സാധാരണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ പരിചയം അല്ലേ, ഒന്നും ചൊല്ല കുഴപ്പമില്ല, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹി, അല്ലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ട്ടോ. ഇനി ഖൗലുഹു വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, സാദ അന്നസായി ഇബ്നു മാജാ ഇബ്നു സുന്നി അൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നേ ഉള്ളൂ ഈ ബുഖാരിയുടെ ഹദീസിൽ. പക്ഷേ
നസായിയുടെയും ഇബ്നു മാജയുടെയും ഇബ്നു സുന്നിയുടെയും രേഖകളിൽ റിപ്പോർട്ടിൽ ഹദീസുകളിൽ എന്തുണ്ട്? അൽ അലിയിൽ അദീം, ഉന്നതനും മഹാനുമായ നൂടിന്. അപ്പോൾ അതും കൂടി ചേർത്തതല്ല. അപ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് അവിടെ വെച്ച് നിർത്താണെങ്കിൽ, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലാം. അതേപോലെ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലാം, അല്ലെങ്കിൽ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാം. എല്ലാ റിപ്പോർട്ടും ഉണ്ട്. ഇനി ഒരു റിപ്പോർട്ടിൽ സുമ്മ കാല റബ്ബി ഗുഫിർ ലീ ഗുഫിറ ലഹു ഔ ഖാല ഫദഅ സ്തുജീബ ലഹു എന്നുണ്ട്. പിന്നീട് അവൻ റബ്ബി ഗുഫിർ ലീ, അള്ളാഹുമ്മ ഗുഫിർ ലീ എന്നുള്ളതിന് പകരം റബ്ബി ഗുഫിർ ലീ എന്നുണ്ട്. അള്ളാഹുമ്മ അള്ളാഹുയെ ഗുഫിർ ലീ, എനിക്ക് നീ പുറത്തു തരണമേ. റബ്ബി റബ്ബേ നാഥ ഗുഫിർ ലീ, എനിക്ക് നീ പുറത്തു തരണം. ഗുഫിറ ലഹു, അവന് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. ഔ ഖാല, അല്ലെങ്കിൽ അവൻ പറഞ്ഞാൽ ഫദഅ, ഔ ഖാല, അല്ലെങ്കിൽ നബി പറഞ്ഞത് എന്താണ്? ഫദഅ, അവൻ ദുആ ചെയ്തു, സ്തുജീബ ലഹു, എങ്കിൽ അവന് ഉത്തരം നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നബി പറഞ്ഞ് അള്ളാഹുമ്മ ഗഫിർലി അല്ലെ റബ്ബി ഗഫിർലി എന്ന് പറഞ്ഞാൽ അവന് പുറത്തു കൊടുക്കപ്പെടും എന്നായിരിക്കും, അല്ലെങ്കിൽ അവൻ ദുആ ചെയ്താൽ അവന് ഉത്തരം നൽകപ്പെടും എന്നായിരിക്കും. രണ്ടാണെങ്കിലും ആശയം ഒന്ന് കേട്ടോ. ഇനി ബുഖാരിയുടെ റിപ്പോർട്ടിൽ ഫഇൻ തവല്ലാ ഖുബിലത്തുന്നുണ്ട്. അതിനർത്ഥം ഫഇൻ തവല്ലാ എന്ന് പറഞ്ഞാൽ വുദു എടുത്ത് നിസ്കരിച്ചാൽ എന്നാണ്. ഇനി അതേപോലെ വേറെ ചില റിപ്പോർട്ടുകളിൽ ഫഇൻ തവല്ലാ ഫസല്ലാ ഖുബിലത്ത്, അവൻ നിസ്കരിക്കുകയും ഉളുവെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ അവൻ നിന്ന് സ്വീകരിക്കപ്പെടുന്നതാണ് എന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ഇനി ഇത് സംബന്ധിച്ച് ഖാല ഇബ്നു ബത്വാൽ വഅദല്ലാഹു അലാ ലിസാനി നബിയ്ഹി അന്ന മൻ ഇസ്തൈഖള മിൻ നൗമിഹി ലഹജൻ ലിസാനഹു ബിതൗഹീദി റബ്ബിഹി والإذعان له بالملك والاعتراف بنعمه يحمده عليها وينزهه عما يليق به بالتسبيح والخضوع له بالتكبير والتسليم له بالعجز عن القدرة إلا بعونه أنه إذا دعاه أجابه وإذا صلى قبلت صلاته قبلت صلاته فينبغي لمن بلغه هذا الحديث أن يغتنم العمل به ويخلص نيته لربه سبحانه وتعالى. ابن بطوال എന്ന് പറയാണ്. وعد الله الله വാഗ്ദാനം ചെയ്തിരിക്കുന്നു. وعد വാഗ്ദാനം ചെയ്തിരിക്കുന്നു. الله الله على لسان نبيه അവന്റെ നബിയുടെ ൂലം നാവ് മുഖേനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നബിയാണ് നമുക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു തരുന്നത് അല്ലേ, ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ എത്തിച്ചു തന്നത്. അന്ന മനിസ്തൈഖള, നിശ്ചയം ഒരാൾ, എണീക്കുന്ന ഒരാൾ, ഉറക്കെണീക്കുന്ന ഒരാൾ, മിൻ നൗമിഹി അവന്റെ ഉറക്കിൽ നിന്ന്, അന്ന മനിസ്തൈഖള മിൻ നൗമിഹി അവന്റെ ഉറക്കിൽ നിന്ന് എണീക്കുന്ന ഒരാൾ, ലഹജൻ ലിസാനഹു അവന്റെ നാവ്, നാവ് നാവല്ല തന്നിട്ടുണ്ടല്ലോ, ഈ നാവ് പച്ചയാക്കി, നാവിനെ ചലിപ്പിച്ചുകൊണ്ട്, വെറുതെ ഉണ്ടാതെ എണീക്കല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് എണീക്കല്ല, എന്ത് എണീക്കുന്നത്, എന്ത് പറഞ്ഞിട്ട് എണീക്കുന്നത്, അവന്റെ നാഥന്റെ, അവന്റെ റബ്ബിന്റെ തൗഹീദിനെ സ്മരിച്ചുകൊണ്ട്, തൗഹീദിന്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ നമ്മൾ പഠിച്ചു അല്ലേ. അതേപോലെ ഇപ്പൊ പഠിച്ചെന്താണ്? لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير الحمد لله وسبحان الله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ذك توحيدنا സൂചിപ്പിക്കുന്ന വചനങ്ങളാണ്. അല്ലാഹുവിന്റെ തൗഹീദ്, അല്ലാഹുവിന്റെ ഏകത്വം പ്രസ്താവിക്കുന്ന വചനങ്ങളാണ്. അപ്പോൾ ഇതിനെ സ്മരിച്ചുകൊണ്ട്, ഇതിനെ നാവിൽ ഇങ്ങനെ നാവിലിങ്ങനെ തത്തിക്കളിച്ച്, നാവിൽ ഇങ്ങനെ പച്ചയാക്കിക്കൊണ്ട്, നാവിനെ എപ്പോഴും പച്ചയാക്കിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നാവിൽ എപ്പോഴും അള്ളാഹിൻ്റെ ദിക്കറുണ്ടായിരിക്കണം, കൽബിനും വേണം. അപ്പം ഈ നാവിനെ ചലിപ്പിച്ചുകൊണ്ട് തൗഹീദിനാൽ, തൗഹീദിന്റെ വചനങ്ങളെ ചലിപ്പിച്ചുകൊണ്ട്, വൽ ഇഅനഹു ബിൽ മുൽക്ക്, മുൽക്ക് സർവാധികാരം അള്ളാഹുവിനാണെന്ന് മനസ്സിലാക്കി അവന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുക, ഇത് ആ എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക, അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുക, അള്ളാഹുവിന് സറണ്ടർ ചെയ്തുകൊണ്ട്, വൽ ഇഅ്തിറാഫി ബിനിഅമിഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, നിഅമത്ത്
ഞാമം എന്ന് പറഞ്ഞാൽ ഞാമത്ത് എന്നുള്ള ജമാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവൻ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് യഹ്മദുഹു അലൈഹാ, അതിന്മേൽ അള്ളാഹുവിനെ അവൻ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ തഹ്മീദ് ചെയ്തുകൊണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടല്ലോ ആ ദിക്റിൽ അല്ലേ, അങ്ങനെ വയുനസ്സിഹു അമ്മാ യലീഖു മാ ലാ യലീഖു ബിഹി ബിതസ്ബീഹിഹി, അള്ളാഹുവിന് അല്ലാതെ മറ്റാർക്കും അള്ളാഹുവിന് തുല്യരാകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എല്ലാവരിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധനാക്കി വാഴ്ത്തിക്കൊണ്ട് അവർ തസ്ബീഹ ചെയ്തുകൊണ്ട്, അതാണ് സുബ്ഹാനല്ലാഹി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ, തസ്ബീഹ ചെയ്തുകൊണ്ട് വൽ ഖുദൂഇ ലഹു ബിത്തക്ബീർ, തക്ബീർ കൊണ്ട് അവന് കീഴ്വണങ്ങിക്കൊണ്ട്, അള്ളാഹു ഏറ്റവും വലിയവൻ, അള്ളാഹു അക്ബർ അല്ലേ, അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നുള്ള ആ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ താണു വണങ്ങിക്കൊണ്ട് ഖുദൂഉ വത്തസ്ലീമി ലഹു ബിൽ അജ്സി അനിൽ ഖുദ്റത്തി ഇല്ലാ ബിഔനി, ഇനി വത്തസ്ലീം കീഴ്പ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട്, ലഹു ബിൽ അജ്സ് ലഹു അള്ളാഹുവിന്, അള്ളാഹുവിന് കീഴ്പ്പെട്ട്, അള്ളാഹുവിന് സറണ്ടർ ചെയ്ത്, അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്ത്, അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട്, ബിൽ അജ്സ് കഴിവ് കേടുകൊണ്ട്, നിറച്ച് സ്വന്തം കഴിവ് കേട്, അജസ് എന്ന് പറഞ്ഞാൽ കഴിവ് കേട്, കഴിവില്ലായ്മ, അനിൽ ഖുദ്റത്തില്ല ബി ആഊനി, അള്ളാഹുവിൻ്റെ ആഊൻ സഹായം, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു കഴിവുമില്ലെന്നും സ്വന്തമായി ഉള്ള കഴിവില്ലായ്മ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, ഇദാ ദഅഹു ഔന് സഹായം, ഔന് സഹായം, ഇസ്തിആനത്ത് സഹായതേട്ട, ഇയ്യാക നഅബ്ദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട് മാത്രം നസ്തഈൻ ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോൾ ഔന് ആരിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്, മറ്റാര് സഹായിച്ചാലും ആര് മുഖേന സഹായിച്ചാലും അത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം ആണ്. സൃഷ്ടികൾ വഴി നമുക്ക് സഹായം ലഭിച്ചാലും അത് എവിടെ നിന്നുള്ള സഹായമാണ്, സത്യത്തിൽ അള്ളാഹുവാണ് ആ സഹായം നൽകുന്നത് കേട്ടോ. ഇനി അന്നഹു ഇദാ ദഅഹു, ഈ രൂപത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ബോധ്യത്തോടുകൂടി അവൻ ദിക്ർ ചെയ്ത ശേഷം, ഈ ദിക്ർ ചൊല്ലിയ ശേഷം, അന്നഹു നിശ്ചയം അവൻ, ഇദാ ദഅ പ്രാർത്ഥിച്ചു, ഹു അവനെ വിളിച്ചു അല്ലെങ്കിൽ അവനെ പ്രാർത്ഥിച്ചു, അവനെ വിളിച്ചു, ഇദാ ദഅഹു അവൻ അള്ളാഹുവിനെ, അവനെ അള്ളാഹുവിനെ അവൻ്റെ റബ്ബിനെ വിളിച്ചാൽ, അവൻ്റെ റബ്ബിനോട് കേണപേക്ഷിച്ചാൽ, അവൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, അജാബഹു അജാബ ഉത്തരം നൽകും, ആര്? അള്ളാഹു. ഹു അവന്, ആർക്ക്? ഈ വ്യക്തിക്ക്. അപ്പം ഇദാ നറ ആൽ എന്നുള്ള അർത്ഥമാണ്, ഇദാ ദഅഹു അജാബഹു. ഇങ്ങനെയൊക്കെ ഈ ബോധ്യത്തോടുകൂടി, ഈ ദൃഢബോധ്യത്തോടുകൂടി അവൻ അള്ളാഹുവിനെ വിളിച്ചാൽ അവന് ഉത്തരം നൽകും അള്ളാഹു. അവൻ നിസ്കരിച്ചാൽ, ഇതാന്ന് പറഞ്ഞാൽ ആൽ എന്നുള്ള അർത്ഥം വരും കേട്ടോ. ഇദാസ്വല്ല അവൻ നിസ്കരിച്ചാൽ, നിസ്കരിക്കുകയും ചെയ്താൽ, കുബിലത്ത് കബല സ്വീകരിച്ചു, കബില സ്വീകരിച്ചു, കബില കുബിലത്ത് സ്വലാത്തുഹു അവന്റെ നിസ്കാരം, കുബിലത്ത് സ്വീകരിക്കപ്പെടും, സ്വലാത്തുഹു അവന്റെ നിസ്കാരം, നായിബ് ഫാഇലാണ് സ്വലാത്ത് കേട്ടോ, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കും എന്നർത്ഥം. ഫയംബഗി, അപ്പൊ ഇബ്നു ബത്താൽ എന്നവർ പറയാണ്, ഫയംബഗി അതിനാൽ അത്യാവശ്യമാണ്, അത്യാവശ്യമാണ്, എന്ത്? ലിമം ബലഗഹു ഹാദൽ ഹദീസ, ഈ ഹദീസ് ബലഗ എത്തിയവന്, ഈ ഹദീസ് കിട്ടിയവന് നിർബന്ധമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്, എന്ത്? അയ്യഗ്തനിമൽ അമല ബിഹി, അത് അനുസരിച്ച് പ്രവർത്തിക്കൽ. അപ്പൊ ഈ ഹദീസ് മനസ്സിലാക്കി, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഇനി അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞോ. അപ്പൊ ഈ ഹദീസ് കിട്ടിയവനാണ് കിട്ടിയവർക്കും പെടും കേട്ടോ, പൊതുവായി പുല്ലിംഗ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോ ഈ ഹദീസ് എത്തിയവന്, ഈ ഹദീസ് കിട്ടിയവന് നിർബന്ധമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്, എന്ത്? അൽ അമല ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കും.
ويخلص نيته لربه سبحانه وتعالى ويخلص نيته അവന്റെ നിയത്തിൽ ഇഖ്ലാസ് ഉണ്ടവൻ അല്ലാഹ് അവന്റെ റബ്ബ് സുബ്ഹാനഹു തആലയോട് ഇഖ്ലാസോടുകൂടി തനി അവരെ തനിച്ചാക്കി അവൻ ആണ് എനിക്കെല്ലാം നൽകുന്നത് അവൻ്റെ ശക്തി കൂടാതെ മറ്റൊരു ശക്തിയും എനിക്കൊന്നും നൽകാനില്ല അവൻ ഉദ്ദേശിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ആ ദൃഢബോധ്യത്തോടുകൂടി ദിക്റൊക്കെ ചൊല്ലിയ ശേഷം ദുആ ചെയ്ത് ഉദു എടുത്ത ശേഷം നിസ്കരിച്ച് വീണ്ടും ദുആ ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അത് അള്ളാഹു ഇജാബത്ത് നൽകുന്നതാണ് ഈ ദുആക്ക് ആ ദുആക്കാണ് അള്ളാഹു ഇജാബത്ത് നൽകുക അപ്പം അതനുസരിച്ച് പ്രവർത്തിക്കൽ ഈ ഹദീസ് മനസ്സിലാക്കിയയാളുടെ ബാധ്യത ആണ് അല്ലെങ്കിൽ അത് അവന് നിർബന്ധമാണ് അവന് അത്യാവശ്യമാണ് ഓക്കെ ഇനി രാത്രി ഉറങ്ങി എണീറ്റ ശേഷം തഹജ്ജുദ് നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് സൂറത്ത് സജദയിലെ 16-17 വാക്യങ്ങൾ ആയത്തുകൾ ഇതിൻ്റെ ഷറഹിലെ ഇർഷാദ് സാരിയിൽ ആണ് കൊടുത്തിട്ടുണ്ട് ആ ആയത്ത് മാത്രം പറയാം കേട്ടോ സൂറത്ത് സജദ എന്നും ഓതൽ പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്താണ് പ്രത്യേകം സുന്നത്തുള്ളതാണ് പതിവായി ഓതൽ അതിൽപ്പെട്ട രണ്ട് ആയത്തുകൾക്ക് പരിചയമുള്ളതായിരിക്കും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قوة أعين جزاء بما كانوا يعملون تتجافى جنوبهم അവരുടെ പാർശ്വങ്ങൾ വേറിട്ട് പോകുന്നതാണ് അവരുടെ പാർശ്വങ്ങൾ വേറിട്ട് പോകുന്നതാണ് അനിൽ മവാജ അവരുടെ കിടപ്പറകളിൽ നിന്ന് ഇപ്പോൾ രാത്രി യദൂന റബ്ബഹും എന്നിട്ട് അവർ അല്ലാഹ് അവരുടെ നാഥനെ വിളിക്കുന്നതാണ് ദുആ ചെയ്യുന്നതാണ് ഹൗഫൻ ഭയത്തോടെ വതമഅൻ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ അപ്പം വിശ്വാസി അല്ലാഹുവിനെ വിളിക്കുന്നത് ഭയത്തോടെ എന്ന് പറയുമ്പോൾ എന്താണ് ബഹുമാനാദരവോടുകൂടിയുള്ളൊരു ഭയമാണ് അല്ലാഹുവിനോട് ആർക്ക് യഥാർത്ഥ വിശ്വാസിക്ക് വതമഅ ആഗ്രഹത്തോടുകൂടിയും അല്ലാഹുവിൽ നിന്ന് എന്തെല്ലാം കിട്ടാനുണ്ട് അല്ലാഹുവിനിൽ നിന്ന് മാപ്പപേക്ഷ മാപ്പ് ലഭിക്കാനുണ്ട് മഗ്ഫിറത്ത് ലഭിക്കാനുണ്ട് അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് നിഅമത്ത് ലഭിക്കാനുണ്ട് അപ്പോൾ അള്ളാഹുവിലുള്ള ആ ആഗ്രഹത്തോടും അള്ളാഹുവിലുള്ള ഭയത്തോടും കൂടി കിടപ്പറകൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ ഉയരുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ചള്ളി അമർന്ന് കിടക്കല രാത്രി രാത്രി ഉറങ്ങിയിട്ട് ഒരുറക്കം കഴിഞ്ഞ് ഒരുറക്കം കഴിയുമ്പോഴേക്ക് അവൻ ഉണരുമ്പോഴേക്ക് അവന് എണീക്കാൻ തോന്നും എന്ത് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കാനല്ല പിന്നെ അതാണ് പാർശ്വങ്ങൾ വിടരുക എന്നാണ് എന്താണ് ഈ കിടപ്പറ അല്ലെങ്കിൽ ബെഡ്റൂം ബെഡിന്ന് കിടക്കയിൽ നിന്ന് അല്ലെങ്കിൽ തറയിൽ നിന്ന് പായയിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണെന്ന് പറഞ്ഞാൽ ഉറക്കിൽ നിന്ന് അവർ ഉണർന്നെണീറ്റ് ദുആയിലേക്കും നിസ്കാരത്തിലേക്കൊക്കെ ഉണരുന്നതാണ് കേട്ടോ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതുമാണ് സക്കാത്ത് സദഖ അള്ളാഹുവിൻ്റെ സബീൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ സമ്പത്ത് ഒരാത്മാവിനും അറിയില്ല ഒരാൾക്കും അറിയില്ല അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടത് കൺകുളിർമ നൽകുന്ന കാര്യങ്ങൾ പ്രതിഫലമായിട്ട് അവർ പ്രവർത്തിച്ചതിൽ അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസികൾക്ക് രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റ് നിസ്കരിക്കുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വിശ്വാസികൾ അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിശ്വാസികൾ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലം എന്താണെന്ന് ഒരാ കൺകുളിർമ നൽകുന്ന പ്രതിഫലം എന്താണെന്ന് ഒരാൾക്കും അറിയുകയില്ല അസ്സലാമു അലൈക്കും.